എല്ലാവർക്കും ഒരിക്കൽ കൂടി അറബിക് ടീച്ചർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ആർദമായ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കീഴിലുള്ള ബി അഫുലമയുടെ ഫസ്റ്റ് സെമിൻ്റെ ഫിഖ് ലിറ്ററേച്ചറാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ അഞ്ച് യൂണിറ്റുകളാണ് വരുന്നത് ജക്കാത്ത് അതുപോലെ തന്നെ സുയാമ് പിന്നെ ഫറായി അതുപോലെ തന്നെ അൽഹുക്ക് മുഷറായി വല്ല ദില്ലുഷറായി പിന്നെ അഞ്ചാമതായി മറ്റൊരു വിഷയം കൂടി അങ്ങനെ അഞ്ച് യൂണിറ്റുകളിലായിട്ടാണ് ഈ ഒരു ഫിഖിൻ്റെ പാഠപുസ്തകം വരുന്നത് അഞ്ചാമത്തത് സുന്നതു അൽജ്മ ഉൽ ഖിയാസ് എന്നിങ്ങനെ അഞ്ച് പാടാണ് ഇതിലൊന്നാമത്തത് ജക്കാത്താണ് അതിൽ ജക്കാത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം അസ്സക്കാത്തു ജക്കാത്ത് താരിഫുഹ അതിൻ്റെ നിർവചനം ഒത്തർഹീബു ഫി അദാഹ അതിനെ നിർവഹിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക താരിഫുഹ ജക്കാത്തിൻ്റെ താരിഫ് നിർവചനം പറയാണ് അസ്സക്കാത്തു ജക്കാത്ത് എന്നത് ഇസ്മുൻ ഒരു നാമമാണ് ലിമ ഒന്നിനു വേണ്ടിയിട്ടുള്ള യുഹ്രിജുഹു അതിനെ മനുഷ്യൻ പുറപ്പെടുവിക്കുന്നു മിൻ ഹക്കുല്ലാ ഹിത്താൽ അള്ളാഹുവിൻ്റെ ബാധ്യതയിൽ നിന്നും ഇലൽ ഖറാ പാവപ്പെട്ട ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ ബാ അള്ളാഹുവിനോടുള്ള എന്നോണം മനുഷ്യൻ പുറപ്പെടുക്കുന്ന ധനത്തിനാണ് ഝക്കാത്ത് എന്ന് പറയുന്നത് ഒസുംമിയത്ത് ഝക്കാത്തൻ അതിന് ക്കാത്ത് എന്ന് പേര് വിളിക്കപ്പെട്ടത് ലിമായ ഖൂനു അതിലുള്ളതിൻ്റെ പേരിലാണ് ഫിഹ മിൻ റജ ഇൽ ബർക്ക ബർക്കത്തിനെ പ്രതീക്ഷിക്കുന്നത് ഒത്തസ്കിയത്തിൻ നഫ്സി മനുഷ്യൻ്റെ നഫ്സിനെ ശുദ്ധീകരിക്കുന്നത് വത്തൻമിയ തിഹാബിൽ ഖൈറാത്ത് നന്മകളെ കൊണ്ട് അതിനെ വളർത്തുന്നതിനെ വളർത്തുന്നതിനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിന് ഝക്കാത്ത് എന്ന് പേരുവിളിക്കപ്പെട്ടത് ഫൈനഹ ആ ഒരു നാമം ക്കാത്ത് എന്നുള്ള പദമ അഹൂദത്തും ക്കാത്ത് ക്കു എന്നുള്ള ഫലിൽ നിന്നും എടുക്കപ്പെട്ടതാണ് അതിൻ്റെ ഝക്കാ എസ്കു എന്നുള്ളതിൻ്റെ അർത്ഥം ശുദ്ധിയാവുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വഹുവ അത് അന്നമാവു വളർച്ച വത്തൊഹാറത്തു ശുദ്ധിയാണ് വൽബർക്കത്തു ഇതിനൊക്കെയാണ് ഭാഷാപരമായി ജക്കാത്ത് എന്ന് പറയുന്നത് അത് ദീനിൻ്റെ സാങ്കേതിക ഭാഷയിൽ വരുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിനോടുള്ള കടമ എന്നോണം അവൻ്റെ പണത്തിൽ നിന്നും നിശ്ചിത ഓഹരി പാവപ്പെട്ടവരിലേക്ക് നൽകുക അങ്ങനെ ആ പണത്തിനെ ശുദ്ധിയാക്കുക എന്നുള്ള അർത്ഥമായിരിക്കും അതിനുണ്ടാവുക ഖലല്ലാഹു ത അലല്ലാഹു പറഞ്ഞു ഹുൽ മിൻ അംവാലിഹിം സ്വദക്കത്തൻ തുറുഹുംബിയെ താങ്കൾ എടുക്കുക സ്വീകരിക്കുക മിൻ അംവാലിഹിം അവരുടെ സമ്പത്തിൽ നിന്നും സ്വതക്കത്തൻ സ്വതക്കയായിട്ട് സ്വതക്ക എന്നുള്ളത് നമ്മൾ സുന്നത്തായ രീതിയിൽ കൊടുക്കുന്നതിനും സ്വതക്ക എന്ന് പറയും നിർബന്ധമായ സ്വതക്കയുണ്ട് അതിനാണ് നമ്മൾ ജക്കാത്ത് എന്ന് പറയുക തുതഹിറുഹും ആ ജക്കാത്ത് അവരെ ശുദ്ധിയാക്കുന്നു ഒ തുക്കി അല്ല നബിത്തങ്ങൾ അവർ ശുദ്ധിയാക്കുന്നു സക്കി ഹിംബിഹ ആ സ്വതക്ക കൊണ്ടവരെ തസ്കിയത്ത് നടത്തുകയും ചെയ്യുന്നു തസ്കിയത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ ശുദ്ധിയാവുക എന്നുള്ള അർത്ഥം തന്നെ വഹിയ ഈ ജക്കാത്ത് എന്ന് പറയുന്നത് അഹദു അർഖാനിൽ ഇസ്ലാമിൽ ഹംസ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് വഖറാനത്ത് ബി സലാ തീഫിന് വസമനീൻ ആയ എൺപത്തിരണ്ട് ആ ഖുറാനിൻ്റെ ആയത്തുകളിൽ നമസ്കാരത്തോടൊപ്പം അള്ളാഹു ചേർത്ത് പറഞ്ഞ ഒന്നാണ് ജക്കാത്ത് വഖദ് ഫറുലാഹു തഅാലഅബി കിതാബി അള്ളാഹു താല അത് ഖുറാനിലൂടെ നിർബന്ധമാക്കിയിട്ടുണ്ട് വസൂന്നത്ത് റസൂലിഹി ഹി സാഹു അലഹി വസ്ലം എന്നി തങ്ങളുടെ സുന്നത്തിലൂടെയും ഐജ്മ ഐ ഉമ്മത്ത് ഹി അപ്പി തങ്ങളുടെ ഉമ്മത്തിൻ്റെ ഇജ്മാ മുഖേനയും ജക്കാത്ത് എന്ന് പറയുന്ന സംഗതി നിർബന്ധമാണ് ഇനി അതിൻ്റെ തെളിവുകൾ പറയുന്നത് അത് ജക്കാത്ത് നിർബന്ധമാണെന്നതിൻ്റെ തെളിവുകൾ പറയുകയാണ് ഖുറാനിൽ നമ്മൾ പറഞ്ഞു എൺപത്തിരണ്ടോളം സ്ഥലങ്ങളിൽ നമസ്കാരത്തോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരായത്ത് നമ്മൾ പറഞ്ഞു ഹുമിൻ അമ്വാലഹിം സദക്കത്തൻ തുറുഹും ഹിംബിഹ എന്നുള്ള ആയത്ത് ഇനി ഹദീസൽ അതിൻ്റെ തെളിവുകൾ പറയുന്നത് റവൽ ജമാഅ ഒരു കൂട്ടം സഹാബാക്കൾ അനിബിൻ അബ്ബാസിള്ളാഹു അൻഹു അബ്ബിൻ അബ്ബാസ് റല്ലാൻഹുനെ തൊട്ട് നിവേദനം അൻ നബി അസുഹു അലഹി വസ്ലാം വിധങ്ങൾ ലമബ അസമു ആദബിൻ ജബലിൻ യമൻ ജബൽ അയച്ചപ്പോൾ നബി ിലേക്ക് അലൈഹി വസ്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു തി ഖൗമൻ വേദക്കാരായ ഒരു കൂട്ടം ആളുകളുടെ അടുക്കിലേക്കാണ് നീ ചെല്ലുന്നത് അവർ നീ ആദ്യമായിട്ട് ഷഹാദത്തിലേക്ക് ക്ഷണിക്കണം എന്താണ് ഷഹാദത്ത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരും ഇല്ല എന്നും ഞാൻ അഥവാ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ഉള്ളതിലേക്ക് ക്ഷണിക്കണം ഫൈൻ അതോഹും ഫൈൻ അത്തോ ഫൈൻ ഹും അത്തോ അൽ ലിദാലിഖ് അവരതിന് വഴങ്ങുകയാണെങ്കിൽ അവരതനുസരിക്കുകയാണെങ്കിൽ ഫാലിം ഹും അവരെ നീ അറിയിക്കണം അന്നലാഹ്ജ് അള്ള അലഹിം അള്ളാഹു അവരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട് ഹംസ സലവാത്തിൻ അഞ്ച് വക്ത നമസ്കാരം ഫീലിയോ മിൻ എല്ലാ ദിവസവും ഫൈൻ അഹും അതോഅൽ ഇദാലിഖ് ഇനി അവരതിനും അനുസരിക്കുകയാണെങ്കിൽ സമ്മതിക്കുകയാണെങ്കിൽ ഫാലിം ഹും അപ്പോൾ ഞാൻ അവരറിയിക്കുക അനല്ലാ ഹൈഫ്തറീം സ്വദഖ തൻഫി അം വാലഹിം അല്ലാഹു അവരുടെ മേൽ അവരുടെ സമ്പത്തുകളിൽ സ്വതഖ അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് തുഹതു അത് എടുക്കപ്പെടുന്നു മിന്നഗനിയായും അവരിൽ നിന്നുള്ള സമ്പന്നരിൽ നിന്നും വ തുറദു അതിനെ കൊടുക്കപ്പെടുന്നു ഇലാഫുഖറായിഹിം അവരിൽ തന്നെയുള്ള പാവപ്പെട്ടവരിലേക്ക് ഫൈനഹും അതോ ഫൈൻഹും അതോഅലിതാലിക് അവരതും അനുസരിക്കുകയും സമ്മതിക്കുകയുമാണെങ്കിൽ ഫൈയാ കംവാലിഹിം അത് അപ്പം നീ അവരുടെ സമ്പത്തിൽ നീ സൂക്ഷിക്കണം സൂക്ഷ്മത പുലർത്തണം ഒത്തേ നീ സൂക്ഷിക്കണം ദാവത്തിൽ മതിലും അക്രമിക്കപ്പെടുന്നവൻ്റെ ദ്വാര നീ സൂക്ഷിക്കണം അതായത് നല്ല രീതിയിൽ നീതിയോടുകൂടി അവരുടെ സമ്പത്തുകളിൽ നീ പ്രവർത്തിക്കണം എന്നാണ് ഉപദേശിക്കുന്നത് ഫൈനഹു കാരണം തീർച്ചയായും ലൈസബൈനഹ അതിൻ്റെ ഇടയിലില്ല അതായത് അക്രമിക്കപ്പെട്ടവൻ്റെ ദ്വാൻ്റെ ഇടയിലുമില്ല ഒബൈൻ അള്ള അള്ളാഹുവിൻ്റെ ഇടയിലുമില്ല ഹിജാബുൻ ഒരു മറയുമില്ല അത് അള്ളാഹു സുബാൻഹു വാല സ്വീകരിക്കും അതുകൊണ്ട് ആരെയും അക്രമിക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം രണ്ടാമത് മറ്റൊരു ഹദീസ് വറവ തൊബ്രാൻ ഈഫി ഔസത്ത് വസ്ഗീർ തൊബ്രാൻ അദ്ദേഹത്തിൻ്റെ ഔസത്ത് സഹീർ ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും റിവാത്ത് ചെയ്യുന്നുണ്ട് അലിയൻ അറുലി അള്ളാഹു അനഹു അന അനാലിൻ ഖറുജഹു അനബിഹു അലഹി ഖാൽ നബി തങ്ങൾ പറഞ്ഞു ഇൻ അല്ലാഹാർ അല്ലാഹു ഫർ അല അഗ്നിയൽ മുസ്ലിമീൻ മുസ്ലിമങ്ങളുടെ സമ്പന്നരുടെ മേലല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് ഫിഅംഹിം അവരുടെ സമ്പത്തിൽ ബിഖദരി ഒരു അളവ് അല്ലെങ്കിൽ അവരിലെ ദരിദ്രരക്ക് വിശാലമാകുന്ന അതായത് ദരിദ്രർക്ക് മതിയാകുന്ന രീതിയിലുള്ള ഒരളവ് അള്ളാഹു സുബാന ഹുഅ താല ആരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട് പണക്കാരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട് വല യജാദ് അൽ ഫുറ ഉറു അവർ അവരിൽപ്പെട്ട ആ പാവപ്പെട്ടവർ വിശക്കുകയോ നഗ്നരാവുകയോ ചെയ്താലും അതിനെ അവർ എന്തു ചെയ്യാൻ പാടില്ല നിഷേധിക്കാൻ പാടില്ല ഇല്ലാഭിമാനവും അഗ്നിയാവും അവരിൽ നിന്നുള്ള സമ്പന്നർ ചെയ്തതുകൊണ്ടല്ലാതെ അവരുടെ സമ്പന്നർ സ്വന്തമായിട്ട് തടഞ്ഞു വെക്കുകയാണെങ്കിൽ തടഞ്ഞു വച്ചാലല്ലാതെ അവർക്കത് നി നിഷേധിക്കാൻ പാടില്ല അതായത് എല്ലാവർക്കും അത് കിട്ടണം ഇതിൻ്റെ പല രത്തുകളും വരുന്നുണ്ട് പല രീതിയിലുള്ള റിവായത്തുകളും ഈ ഹദീസിൽ വരുന്നുണ്ട് വലന്ത്ജ് അൽ ഫുഖറാ ഉമ്മ യസ്നാ വഗ്നിയാഹും എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അതായത് ഒരിക്കലും അത് പാവപ്പെട്ടവർക്ക് നിഷേധിക്കാൻ പാടില്ല ഇനി അഥവാ അവരിലെ ധനികർ അതവർക്ക് നിഷേധിക്കുകയാണെങ്കിൽ അലാ നിങ്ങളറിയണേ വൈൻ അല്ലാഹ തീർച്ചയായും അള്ളാഹു യു ഹാസിബുഹും അവരെ വിചാരണ ചെയ്യുന്നതാണ് ഹിസാബൻ ഷദീദൻ കഠിനമായിട്ട് വിചാരണ ചെയ്യുന്നതാണ് അവരെ അള്ളാഹു ശിക്ഷിക്കും അദാബൻ അലീം വേദനാജനകമായ ശിക്ഷ വകാനത്ത് ഫരീലത്തു സക്കാത്തി ജക്കാത്തിൻ്റെ നിർബന്ധം സക്കാത്ത് നിർബന്ധമായതായിരുന്നു ബി മക്ക മക്കയിലായിരുന്നു ഫിയൗവലി ഇസ്ലാം ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മുത്തലാഖത്തൻ അത് നിരുപാധികം ആദ്യം നിർബന്ധമാക്കിയിരുന്നു ലം ഹദ് ഫി ലം ഹ് ഫിഹ അൽമാൽ അതിൽ എത്രയാണ് സമ്പത്ത് കൊടുക്കേണ്ടതെന്ന് പ്രത്യേകം നിശ്ചയിച്ചിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഫീ എത്ര എത്രത്തിയാലാണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് എന്നൊന്നും നിർവചിച്ചിട്ടില്ലായിരുന്നു നിരുപാധികം സക്കാത്ത് നിർബന്ധമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ വലാ വലാ മിഖ്ദാറ അളവിനെയും തിട്ടപ്പെടുത്തിയിരുന്നില്ല മായുൻഫിഖു മിൻഹു എത്ര എത്രത്തിയാലാണ് കൊടുക്കേണ്ടതെന്ന് അളവും പറഞ്ഞിരുന്നില്ല വൈന്നമാ തുരിക്ക മറിച്ച് അത് ഉപേക്ഷിക്കപ്പെടുകയാണുണ്ടായത് ലുഷഴൂരിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ പിന്നെ അവർക്ക് തോന്നുന്ന രീതിയിൽ വക്കറമിഹിം അവരുടെ മാന്യതക്കും അവർക്ക് അവർക്കെന്താണോ അനുഭവപ്പെടുന്നത് അതിനനുസരിച്ച് അവർക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഓഫീസ് സ്ഥാനത്ത് സ്ഥാനീയത്വ മിന്നൽ ഹിജറ എന്നാൽ ഹിജറ സ്വഹാബത്തും ഒക്കെ മദീനയിലെത്തിയതിനു ശേഷം രണ്ടാം വർഷം അലൽ മഷൂർ മഷൂറായ അഭിപ്രായ പ്രകാരം ഫറല മിഖ്ദാ റുഹ അതിൻ്റെ പിന്നെ അളവ് നിർബന്ധമാക്കി മിൻകുല്ലിനു വൈ മിൻ വായിൽ മാൽ സമ്പത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള അതിൻ്റെ എത്രയാണെന്ന് നിർണിതമായി പറഞ്ഞു ഉബയ്യൂനത്ത് ബയാനൻ മുഫസ്സല അതിന് കൃത്യമായിട്ട് വിശദീകരിക്കുകയും ചെയ്തു സ്വർണത്തിൽ നിന്ന് എത്രയാണ് എത്ര എത്തിയാലാണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് വെള്ളിയിൽ എത്രയാണ് അങ്ങനെ സമ്പത്തിൻ്റെ വിവിധ വശങ്ങളിൽ നിന്നും എത്രയാണ് അളവെത്തിയാലാണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി പറയുകയുണ്ടായി അത്ത റഹീബ് ഫിയദാഹ അതിന് കൊടുക്കുന്നതിൽ പ്രോത്സാഹനം കൊടുക്കുക ഖാലഹു താലഅഅഅഅഅഅഅഅഅഅള്ളാഹു പറഞ്ഞു നമ്മൾ മുമ്പ് വെച്ച ആയത്താണ് ഖുദ് മിനം വാലിഹിയും സ്വദഖത്തൻ തുത ഹിറുഹും ഒ തുക്കീഹിംബിഹ് അതായത് ഖുദ് നബിയെ താങ്കളെടുക്കുക അയുഹർ റസൂൽ നബിയെ താങ്കൾ എടുക്കുക സ്വീകരിക്കുക മിനംവാലിൽ മുക് മിനിൻ മിനിങ്ങളുടെ സമ്പത്തിൽ നിന്നും സ്വദഖത്തൻ മയ്യനത്തൻ നിർണിതമായ ഒരു സ്വദക്ക ക ജക്കാത്തിൽ മഫ്റൂല നിർബന്ധമായ ജക്കാത്തുപോലെ ഔഗറു മയന അല്ലെങ്കിൽ നിർബന്ധ ക്ലിപ്തമല്ലാത്ത വഹിയ തത്വവും അത് സുന്നത്തായ രീതിയിലുള്ളതാണ് സുന്നത്തായ രീതിയിലുള്ള സക്കാത്തുകൾ സ്വീക സ്വതക്കകൾ സ്വീകരിക്കുക അതുപോലെ തന്നെ നിർബന്ധമായ ജക്കാത്തിനേയും സ്വീകരിക്കുക തുതഹിറുഹും തുസക്കി ഹിം ബിഹ ഐ തുതഹിറുഹും ബിഹ അവരെ ആ സക്കാത്ത് മുഖേന അത് അവരെ പരിശുദ്ധരാക്കുന്നു മിൻ മിൻതനസിൽ ബുഹ്ലി ഫിഷിക്കിൻ്റെ മോശത്തരത്തിൽ നിന്നും ഒത്തൊന്നായി അത്യാഗ്രഹത്തിൻ്റെ ഒ ധനഅത്യു അൽ ഖസ്വ നികൃഷ്ടതയുടെയും കാഠിന്യതയുടെയും ഒക്കെ അലൽ ഫുഖറ ഇൽ ബസീൻ പാവപ്പെട്ടവരുടെ മേലുള്ള കാഠിന്യത്തിൽ നിന്നും അത്യാഗ്രഹത്തിൻ്റെയും പിശുക്കിൻ്റെയും എല്ലാം മോശത്തരത്തിൽ നിന്നും അവരെ ശുദ്ധീകരിക്കുന്ന സഖാത്ത് വമ അത്തൊസുൽ ബിദാലിഖം എന്ന റദായിൽ അതുപോലെയുള്ള മോശത്തരങ്ങളിൽ നിന്നും ഒ തുക്കി അൻഫുസഹും ബിഹ അസക്കാത്തു മുഖേന അവരുടെ ഹൃദയങ്ങളെ അവരുടെ നഫ്സുകളെ ശുദ്ധീകരിക്കുന്നു ഐ തെൻമീഹ അതിനെ വളർത്തുന്നു വത്തർ അതിനെ ഉയർത്തുന്നു ബിൽ ഖൈറാത്തി വൽ ബർക്കാത്ത് അൽ ഖൽക്കിയ വൽ അമലിയ അമലിയും സൃഷ്ടിപരവും അതുപോലെ തന്നെ അമലപരവുമായ ബർക്കത്തുകൾ കൊണ്ടും ഖൈറത്തുകൾ ഖൈറുകൾ കൊണ്ടും ആ നഫ്സിനെ ഉയർത്തുന്നു ഹത്താത്ത് കൂന ആയിത്തീരാൻ വേണ്ടി ബിഹ ആ ഗുണങ്ങൾ കൊണ്ട് അഹ്ലൻ സഅ വിജയത്തിന് വിജയത്തിന് അർഹനാവാൻ വേണ്ടി ദുന്യാവിയ വല്ലവിയ ദുന്യാവിലും ആഹ്റത്തിലും വിജയത്തിന് അർഹനാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സുന്നത്തായ സ്വ സ്വതകളും അതുപോലെ തന്നെ നിർബന്ധമായ ജക്കാത്തുകളുമൊക്കെ ലൗസുബാന ഹുവത്താല നിർബന്ധമാക്കുന്നത് വക്കാലഹു താൽ അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു ഇന്നൽ മുത്തഖീന തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ ഫിജന്നാതി വയ്യൂൻ അവർ തോട്ടങ്ങളിലും നദികളിലുമായിരിക്കും സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത് ആഹിദീന അതാഹും റബ്ബും അവർക്കല്ലാ അവരുടെ രക്ഷിതാവ് നൽകിയതിനെ സ്വീകരിക്കുന്നവരാണവർ ഇന്നഹും ഖാനു തീർച്ചയായും അവർ ആയിരുന്നു കബൽ അദാലി അവർ മഹ്സിനിയങ്ങളായിരുന്നു നന്മ ചെയ്യുന്നവർ എഹ്സാൻ ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ടാണ് അവർ ഇവർ അവരിപ്പം സ്വർഗത്തിലെത്തിയിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു അവരുടെ ഗുണങ്ങൾ കനു അവരായിരുന്നു ഖലീലമ്മിനെല്ലയിൽ രാത്രിയിൽ കുറച്ച് മാത്രം മായ ജാവൂൻ അവർ കുറച്ചു മാത്രം വിശ്രമിക്കുന്നവരായിരുന്നു വബിൽ ഹാരി തഹജുദിൻ്റെ സഹറിൻ്റെ സമയത്ത് അതായത് അത്താഴത്തിൻ്റെ സമയത്ത് മുഹമ്മദ് സൗഫറൂൻ അവർ അവരുടെ രക്ഷിതാവിനോട് പാപമോചനം ചെയ്യുന്നവരായിരുന്നു ഒഫീ അം അവരുടെ അവരുടെ സമ്പത്തിലുണ്ട് ഹക്കുൻ ഒരു അവകാശമുണ്ട് ലിസ്സ ഇലിവൽ മെഹ്റൂം ചോദിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ മെഹ്റൂം എന്ന് പറഞ്ഞാൽ ഒന്നും വരുമാനമൊന്നുമില്ലാത്ത ബൈത്തുൽ നിന്നും ഒന്നും കിട്ടാത്ത അങ്ങനെയുള്ള ആൾക്കാർക്കാണ് എന്ന് പറയാം അവർക്കെല്ലാം ഇവരുടെ സമ്പത്തുകളിൽ ഒരു നിശ്ചിത പങ്കുണ്ട് അത്തരത്തിൽ എഹ്സാൻ ചെയ്തവരായിരുന്നു അവർ എന്ന് അള്ളാഹു സുബാനത്താലി ആയത്തിലൂടെ പറയുകയാണ് ജാൽ അള്ളാഹു അള്ളാഹു ആക്കി അഹസ്സ സിഫാത്തിൽ അബറാർ നന്മ ചെയ്യുന്നവരുടെ അബറാർ എന്ന് പറഞ്ഞാൽ മുത്തക്കിങ്ങൾ മുത്തക്കങ്ങളെയാണ് ഇവിടെ ഉദ്ദേശം മുത്തക്കിയങ്ങളുടെ പ്രത്യേകമായ ഒരു വിശേഷണം അള്ളാഹു സുബാനത്ത അലി ആയത്തിൽ പറഞ്ഞത് എഹ്സാനാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക വന്ന മൊഹർ എഹ്സാനിഹീം അവരുടെ നന്മ ചെയ്യുന്നത് എങ്ങനെയാണ് അവരിൽ നിന്ന് വെളിവാകുക യഥല്ല അവരിൽ നിന്നത് വെളിവാകുന്നത് ഫിൽഖിയാമിമിനല്ലേ അവർ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നവരാണ് വലിസ്തഖഫാർഫിസ് ഹരി അവർ അത്തായത്തിൻ്റെ സമയത്ത് പാപമോചനം തേടുന്നവരാണ് താബുദ്ദ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായി വഖറുബൻ ലേഹി അവരിലേക്ക് അവനിലേക്ക് അടുക്കുന്ന അടുക്കുവാൻ വേണ്ടി കമാ തജല്ല അതുപോലെ തന്നെ വെളിവാകുന്നുണ്ട് ഫിയഅത്തോ ഇൽ ഫക്കീ രക്കഹു പാവപ്പെട്ടവന് അവൻ്റെ അവകാശത്തെ അവർ കൊടുക്കും റഹ്മത്തൻ കരുണയായിട്ട് വഹൻവൻ ആലഹി അവനോടുള്ള അനുകമ്പ് കാരണമായിട്ട് അവൻ്റെ അവകാശങ്ങൾ കൊടുത്തു കിട്ടുന്നവരാണ് ഇത്തരത്തിലുള്ള മസിനീയങ്ങൾ അവർ മുത്തർക്കങ്ങളാണ് വഹസിനീയങ്ങളാണ് എന്നല്ലാഹു താല പറയുന്നു മൂന്നാമതായത് മറ്റൊരായത്ത് വാലഹു താല വൽമുക് മിനുന വൽമുക് മിനാത്തു മുക്മിനങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും ബാദുഹും ഔലിയാവ് ബാ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളാണ് യുറോനബിൽ മാറൂഫ് അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു വൻഹവന അനിൽ മുങ്കർ തിന്മയെ തൊട്ട് വിലക്കുന്നു വയു അസ്വല അവർ നമസ്കാരം നിലനിർത്തുന്നു വയു ക്കാത്തിനെ കൊടുത്തു വീട്ടുന്നു വയു അള്ളാഹു റസൂൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നു ഉലായി കാക്കൂട്ടർ സഹമുഹുമുല്ലാ അവരെ അള്ളാഹു സുബാന അവർക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ് അഥവാ ഇന്നൽ ജമാ ഒരു സംഘം അല്ലാത്ത യുബാരി ഖുഹുല്ല അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുന്നു വൈഷ്മുഹാബ് റഹ്മത്തി അള്ളാഹു അവരുടെ കരുണ കൊണ്ട് പൊതിയും ഹിയൽ ജമാഅ അതെങ്ങനെയുള്ള സംഘമാണ് അല്ല തിബിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും വൈത്തവല്ല ബാബുഹ ബാബം ബിന്നസരി വൽഹുബ്ബി സ്നേഹം കൊണ്ടും സഹായം കൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും ചെയ്യുന്നൊരു സംഘമാണ് ഒത്ത മുറുബിൾ മാറൂഫ് അവർ പരസ്പരം നന്മ കൽപ്പിക്കുന്നു വത്തൻഹാനിൽ മുൻകർ തിന്മയത്തൊട്ട് വിലക്കുന്നു വത്തസുലു മബൈനഹ ഒബൈന ബിസ്ലാത്ത് അള്ളാഹുവിനും അവർക്കിടയിലും പരസ്പരമുള്ള ബന്ധങ്ങളെല്ലാം അവർ ചെറുക്കുന്നു സിലാത്തുഹിബാദുഹ അവർ പരസ്പരമുള്ള ബന്ധങ്ങളെ അവർ ശക്തിപ്പെടുത്തുന്നു ബി ത ഇ ജക്കാ ജക്കാത്ത് നൽകിക്കൊണ്ട് ജക്കാത്ത് നൽകുമ്പോൾ പരസ്പരം നമുക്കിടയിൽ ബന്ധങ്ങളെന്താകും സുദൃഢമാവും അത് ഫറായ ജക്കാത്തായാലും സുന്നത്തായ സുതക്ക ഒക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം ജക്കാത്തിന് കൊടുക്കണം സ്വതക്കകളെ വർദ്ധിപ്പിക്കണം എന്നൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത് മറ്റൊരാത്ത് അല്ലതീനെ ഈ മക്കന്നാഹും ഫില്ലാർ അള്ളാഹു സുബാ നഹു താല ഭൂമിയിൽ സ്ഥിരത നൽകുന്ന കൂട്ടർ അവരെങ്ങനെയാണ് അവർക്ക് അള്ളാഹു സുബാനത്താല സ്ഥിരത നൽകിയാൽ അഹ് അവർ നമസ്കാരം നിലനിർത്തും ആത്താത്ത ജക്കാത്തിനെ അവർ കൊടുത്തുവിട്ടു വമറൂബിൽ മാറൂഫി വനഹിൽ മുൻഖർ അവർ നന്മ കൽപ്പിക്കുകയും തിന്മയെ വിലക്കുകയും ചെയ്യും വലില്ലാഹി ആഖിബത്തുൽ ബത്തുൽ ഉമൂർ എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് ജാലഅള്ളാഹു ഈ ത അള്ളാഹു സുബാന ക്കാത്തിന് കൊടുക്കുന്നതിനാക്കി തീർത്തു ഹായത്തം മിൻ ഖായാത്തില്ലർ ഭൂമിയിലുള്ള സ്ഥിരതയ്ക്ക് സ്ഥിരതയുടെ ഒരു ലക്ഷ്യം തന്നെ അള്ളാഹു എന്താക്കി തീർത്തു ക്കാത്തിനെ കൊടുത്തു വീട്ടിലാക്കി തീർത്തു ഇനി ഒരു ഹദീസാണ് റബത്തർമീദി അ നബീ കബിഷത്തൻമാരീഇ അന നബി സാഹലൈ നബി തങ്ങൾ പറഞ്ഞു സലാസത്ത് സലാസത്തുൻ മൂന്ന് കാര്യങ്ങൾ ഞാൻ അതിനെ സത്യം ചെയ്യുന്നു ഓ ഹദീസൻ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ അതിനെ മനഃപ്പാടമാക്കുക മാന മിൻ മീൻക്കത്തിൻ സ്വതക്ക കൊടുത്തതിൻ്റെ പേരിൽ ഒരു സമ്പത്തും കുറഞ്ഞു പോയിട്ടില്ല ഒരു അടിമയെ ആക്രമിക്കപ്പെട്ടു അതിൻ്റെ അതിൻ്റെ പേരിൽ അവൻ ക്ഷമിച്ചു അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബാ നഹ് താലാവനെ ഇസ്സത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കും ഫതഹ ഫതഹ അബ്ദുൻ ബാബ ബാബ ഫഖരിൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു അടിമ മറ്റുള്ളവരോട് ഇങ്ങനെ ചോദിച്ച് നടക്കുന്നത് പതിവാക്കിയാൽ അള്ളാഹു താലാവൻ്റെ മേൽ ഫഖറിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നതാണ് ഇത്രത്തോളം മറ്റുള്ളവരോട് ഇങ്ങനെ ചോദിച്ചാൽ നടക്കുകയോ ഇത്രത്തോളം അള്ളാഹു ദയുള്ളു ദാരിദ്ര്യം കൊടുക്കുകയുള്ളൂ അടുത്തത് റവാഹ്മു വത്തിറാഹുൻഹുറസുലി സലൈ വസ് ഇൻഹാജല്ല തീർച്ചയായും അള്ളാഹുഖാ സദക്കകളെ യമീനിഹി അതന്നെ അള്ളാഹു സുബാനഹു താല എടുക്കും ഫൈർബി ഹാലി അഹദിക്കും അങ്ങനെ നിങ്ങളുടെ ഒരാൾക്ക് വേണ്ടി അള്ളാഹു അതിനെ വളർത്തും നിങ്ങളിലൊരാൾ തൻ്റെ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ ഔ ഫൽവഹു ഫൽവു എന്ന് പറഞ്ഞാലും കുതിര തന്നെയാണ് ഒരു വയസ്സുള്ള കുതിരക്കാണ് ഫൽവു എന്ന് പറയുക ഔ ഫസീലഹു അല്ലെങ്കിൽ അവൻ്റെ ഒട്ടകത്തിൻ്റെ കുട്ടിയെ ഒട്ടകത്തിൻ്റെ പശുവിൻ്റെയൊക്കെ കുട്ടിക്കാണ് ഫസൈൽ എന്ന് പറയുക മുലുകൂടി കഴിഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് അങ്ങനെ പറയുക അങ്ങനെയുള്ള നിങ്ങൾ ആ ആ കുതിരയുടെയോ ഒട്ടകത്തിൻ്റെയോ കുട്ടിയെക്കെ എത്രത്തോളം ശ്രദ്ധയോടു വളർത്തുന്നു അതുപോലെ അള്ളാഹു നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കകളെ വളർത്തും ഹത്ത എത്രത്തോളം എന്നാൽ അന്നല്ലുക്കുമ നിങ്ങൾ കൊടുത്ത ചെറിയ ഒരു ഒരു ഉരുള ഭക്ഷണം ഇല്ല തസ്സീറു അതായിത്തീരും ഇസ്ല ജബലി വഹദദ് ഹദ് മലയാളം ആയിത്തീരും അത്രത്തോളം നിങ്ങൾ കൊടുക്കുന്ന ഓരോ സ്വതക്കും അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ് ഈ ഹദി ഇസ്ലയുടെ പറയുന്നത് കാലവക്കയ ഇമാം വക്കെ റഹ്മുല്ല പറയുന്നു ഒത്തസ്ദീ ഖുദാലി കഫീ കിതാബില്ലാ ഈ നിമിത്തങ്ങൾ പറഞ്ഞ് ഈ ഹദീസിൻ്റെ അതേ അർത്ഥത്തിലുള്ള കാര്യം നമുക്ക് ഖുറാനിലും കാണാൻ കഴിയും അള്ളാഹു പറയുന്നു വഹുവ അവൻ അല്ലെ ഇഖ്ബലു തോബ അള്ളാഹു തോബയെ സ്വീകരിക്കുന്നവനാണ് അന ഇബാദിഹി തൻ്റെ അടിമകളിൽ നിന്നും വഹുദു സദക്കാത്ത് അവൻ സദക്കുകളെയും സ്വീകരിക്കും അതുപോലെ തന്നെ അള്ളാഹു താല ഈ സ്വതക്കയെ വളർത്തുമെന്ന് ഹദീസിൽ പറഞ്ഞു അതേപോലെ ഖുറാനിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എം ഹക്കുല്ലാഹു റൂബ അള്ളാഹു പലിശയെ നശിപ്പിച്ചു കളയും വൈറുബി സ്വദക്ക അള്ളാഹു സ്വദക്കകളെ വളർത്തും മറ്റൊരു ഹദീസ് ഇമാം അഹമ്മദ് അനസർ അല്ലെ അള്ളാൻഹിൽ നിന്നും ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് അത്താറുലും ഇൻ തെമീം തമീം ഗോത്രത്തിൽ നിന്നും ഒരാൾ നബി സലു അലൈവ് വസ്മത്തങ്ങളുടെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു ആ റസൂലല്ലാ നബിതങ്ങളെ ഇന്നീ ാലിൻ കസീരിൻ വസു അഹ്ലിൻ വമാലിൻ ഞാൻ ഒരുപാട് സമ്പത്തുള്ള ആളാണ് എനിക്കൊരുപാട് കുടുംബക്കാരുണ്ട് എനിക്കൊരുപാട് സമ്പത്തുണ്ട് ഫാഹ്ബിർനി നബിതങ്ങളെ നറീക്ക് കൈഫാസ്നാ വൈഫോൻ ഫിഖ് ഞാനത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് ഫഖാല റസൂൽ അള്ളവല്ലാഹു അലൈഹി നബി നബിതങ്ങളെ പറഞ്ഞു തുഹ്റിജ ക്കും മാലിക് ഫൈന്നഹാ തുഹ്റ തുൻ നീ നിന്റെ സമ്പത്തിൽ നിന്നും സകാത്തിനെ കൊടുത്തു വിട്ടുക കാരണം അത് നിൻ്റെ നിന്നെ ശുദ്ധിയാക്കുന്നതാണ് വ തസിൽ അഖരുബ അക്ക നീ നിൻ്റെ കുടുംബ ബന്ധത്തെ മിസ്കീനി വൽ ജാരി വസ്സായിൽ ചോദിച്ചു വരുന്നവൻ്റെയും നിൻ്റെ അയൽവാസിയുടെയും പാവപ്പെട്ടവൻ്റെയും അവകാശത്തെ നീ അറിയുക നിൻ്റെ സമ്പത്തിലുള്ള അവർക്കൊക്കെ അവരുടെ അവകാശത്തെന്ത് ചെയ്യുക കൊടുക്കുക എന്ന തങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ആഷർ അലി അള്ളഹുൽ നിന്നും റിപ്പോർട്ട് നബി അലൈഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു സലാസുൻ അഹ്ലിഫ് അലേഹിന മൂന്ന് കാര്യങ്ങൾ ഞാനത് സത്യം ചെയ്ത് പറയാം ലായ ജാലുഹു മൻ ലഹു സഹ് ഫിൽ ഇസ്ലാമി കമൻ ലാ സഹ്മഹു അള്ളാഹു സുബാന ഹോഅഅത്താല ഇസ്ലാമിന് സ്ഥാനമില്ലാത്ത ഒരാൾക്ക് സ്ഥാനമുള്ളവനെയും ഉള്ള ഇല്ലാത്തവനേയും ഒരുപോലെ ആക്കുകയില്ല എന്നാണതിൻ്റെ ഉദ്ദേശം വാസ്ഹുമുൽ ഇസ്ലാമി സലാസത്തുൻ ഇസ്ലാമിൻ്റെ പങ്ക് എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് സൊലാത്ത് സോമ് ജക്കാത്ത് നമസ്കാരവും നോമ്പും ക്കാത്തുമാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളെ അള്ളാഹു അതൊന്നും ചെയ്യാത്തവനെ പോലെ വെറുതെ കൈയൊഴിയുകയില്ല എന്നാണ് പറയുന്നത് വലായത്ത വല്ലാഹു അബുദൻ അള്ളാഹു അരഡിമേ ഫിദ് ഫൈവല്ലീഹുറുമാ അള്ളാഹു ഒരാൾ ദുനിയാവിൽ ഏറ്റെടുത്താൽ മറ്റൊരാൾക്ക് അള്ളാഹു അവനെ ഖയാമത്ത് നാളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല അതായത് ദുനിയാവിൽ വെച്ച ഒരാളെ അള്ളാഹു സുഹാനത്താൽ ഏറ്റെടുക്കുകയാണെങ്കിൽ നാളെ ഖയാമത്ത് നാളിലും അള്ളാഹു തന്നെയായിരിക്കും അവനെ ഏറ്റെടുക്കാനുണ്ടാവുക വല യുഹി ബുറജുലുൻ കൗമൻ ഇല്ലാ ജഅലഹുലാഹുമാഹും ഒരാൾ ഒരു സമുദായത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ അവനോടുകൂടെ ചേർക്കുന്നതാണ് ഹലഫ് തുലിഹ റജൌത്ത് അല്ലാ ആസിം നാലാമത് മറ്റൊരു കാര്യം എന്ന തങ്ങൾ പറഞ്ഞു ഞാനത് അതിൻ്റെ മേലെ സത്യം ചെയ്ത് പറഞ്ഞാൽ ഞാൻ പാപിയാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ നാലാമത്തെ ഒരു കാര്യം പറഞ്ഞു ലാസ്തുറുല്ലാഹു ആബുദ്ന്യാ ഇല്ലാ സത്തറാഹു യോ മൽ ഖയാമ ഇനുനിയവിൽ വെച്ചിട്ട് ആരുടെയെങ്കിലും കുറവുകളെ അള്ളാഹു സുബഹാനുഖുവത്താല മറച്ചു വെക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ കുറവുകളെ യോ മൽ ഖയാമ ഖയാമത്തുന്നാളിലും അള്ളാഹു സുബഹാന ഖോവത്താല മറച്ചു വെക്കുന്നതാണ് അതുപോലെ തന്നെ ഇമാം തൊബ്രാനി അദ്ദേഹത്തിൻ്റെ ഔസത്തില് ജാബ്രാൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഒരാൾ പറഞ്ഞു നിബിത്തങ്ങളെ അർ ഇൻ ത ഇൻദ്ദുൽ ക്കാ തമാലിഹി ഒരാൾ തൻ്റെ സമ്പത്തിൻ്റെ ജക്കാത്ത് കൊടുത്തു വെട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് നിബിത്തങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പം നിബിധങ്ങളെ പറഞ്ഞു മൻ മൻഅദ്ദാ ക്കാത്തമാലിഹി ആരെങ്കിലും തൻ്റെ സമ്പത്തിൻ്റെ ഝക്കാത്ത് കൊടുത്തു വെട്ടുകയാണെങ്കിൽ അതിൻ്റെ ഷെറു അവനെ തൊട്ട് ഒഴിഞ്ഞു പോയി എന്നവൻ മനസ്സിലാക്കട്ടെ അതൊരു ആണ് നമ്മുടെ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഷെറാണ് കാരണം അത് മറ്റുള്ള ഒരാളുടെ അവകാശമാണ് അത് നമ്മൾ കൊടുത്തു വീട്ടിയാൽ ആ ഷെറു നമ്മളെ തൊട്ട് പോയി എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് അടുത്തത് ഇമാം ബുഖാരിയും മുസ്ലിമും ജാബർ റലി അള്ളാ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അദ്ദേഹം പറയുകയാണ് ബയാത്ത് റസൂൽ അള്ളാഹ് നബി തങ്ങളോട് ഞാൻ ബയാത്ത് ചെയ്തു അലാ അലഅാമിസ്വല നമസ്കാരം നിലനിർത്തുമെന്ന് വൈ ത ഇക്കാ ജക്കാത്ത് കൊടുത്തു വീട്ടുമെന്ന് വന്നു ഹൈലിക്കുല് മുസ്ലിമിൻ എല്ലാ മുസ്ലിമുകളോടും ഗുണകാംക്ഷയുള്ളവനാവുമെന്ന് അലാമൻ തെജിബ് ആരുടെ മേലാണ് സക്കാത്ത് നിർബന്ധമാവുക തെജിബു ക്കാത്തു ജക്കാത്ത് നിർബന്ധമാകും അലൽ മുസ്ലിമിൽ മുസ്ലിം സ്വതന്ത്രനായ മുസ്ലിമിൻ്റെ മേൽ അപ്പോൾ അടിമയുടെ മേലെന്തവില്ല ജക്കാത്ത് നിർബന്ധമാകില്ല അൽ മാലിക്ലിൻ നിസാബിൻ നിസാബിന് പൂർ നിസാബ് പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ നിസാബ് പൂർത്തിയാകുന്ന പറഞ്ഞാൽ അളവ് അളവ് എന്ത് ചെയ്യുക പൂർത്ത് പൂർത്തിയാവുക ഓരോ വിഭാഗത്തിലും ഇത്രയിത്ര അളവെത്തിയാലാണ് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് ആ സക്കാത്ത് പൂർത്തിയായാൽ മാത്രമാണ് നമ്മൾ സക്കാത്ത് നൽകേണ്ടത് മിൻ ഐ എൻ ഒ എം അൻവാ ഇൽ മാൽ അല്ലെങ്കിൽ ഈ തെജിബു ഫി സക്കാത്ത് നിർബന്ധമാകുന്ന സമ്പത്തിൻ്റെ ഏത് വിഭാഗത്തിൽ നിന്നുള്ള വിഭാഗത്തിലും നിസാബിനെ കരസ്ഥമാക്കിയ സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിൻ്റെ മേലും സക്കാത്ത് നിർബന്ധമാണ് വൈഷ്തൊറത്തുഫിൻ നിസാബ് നിസാബിൽ കുറച്ച് കാര്യങ്ങൾ ഷർത്താക്കപ്പെടും എന്തൊക്കെയാണത് ഒന്നാമത്തേത് അയ്യക്കൂന ആ നിസാബ് എത്തുന്ന സാധനം ആയിരിക്കണം ഫാഗുലൻ അനിൽ ഹാജാത്ത് ദറൂറിയ അവന് അത്യാവശ്യമായ കാര്യങ്ങളിൽ നിന്നും മിച്ചം വന്നതായിരിക്കണം അല്ലത്തി ലാ ഗിന ലിൽമർ അൻഹ ഒരാൾക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ കൽമതാം അവൻ്റെ ഭക്ഷണം വൽമൽബസ് അവൻ്റെ വസ്ത്രം വൽമസ്കൻ അവൻ്റെ താമസം വൽമർക്കബ് അവൻ്റെ വാഹനം വാലാത്തുൽ ഹെറഫ അവൻ്റെ ജോലി സാധനങ്ങൾ ഇതിനൊക്കെ ഇതിനൊക്കെ ചെലവഴിച്ചതിന് ശേഷം മിച്ചം വന്ന സാധനമായിരിക്കണം അത് വഹുൽ അലി ഹി ലഹൌൽ ഉൽ ഹിജിരി ഹിജിറ വർഷം ഒരു വർഷം പൂർത്തിയായ ധനമായിരിക്കണം അതായത് മുഹറം ഒന്നിന് നിസാബത്തി പിറ്റത്തെ മുഹറം ഒന്ന് ആകുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് ഓക്കെ വയുളത്ത ബറു വിപുത്തിദാഹു അതിൻ്റെ തുടക്കം കണക്കാക്കുന്നത് മീയവും മിൽക്കിൻ നിസാബ് എപ്പോഴാണോ നിസാബ് പൂർത്തി അപ്പോൾ നിസാബ് പൂർത്തിയാവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വെള്ളമുണ്ട് വെള്ളത്തിന് ജക്കാത്തില്ല ഞാനൊരു ഉദാഹരണം പറയുകയാണ് അപ്പോൾ ഇരുന്നൂറ് ലിറ്റർ വള്ളം എത്തിയാലാണ് എന്ത് ചെയ്യേണ്ടത് ജക്കാത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോ സ്വർണം ആയാലാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഒരു ഉദാഹരണം പറയാം അങ്ങനെ എൻ്റെ അടുത്ത് ഈ വരുന്ന ചൊവ്വാൽ പതിനഞ്ചാം തീയ്യതി ഇരുന്നൂറ് കിലോ സ്വർണമായി അങ്ങനെയാണെങ്കിൽ പിറ്റത്തെ വർഷം ഇരുന്നൂറ് കിലോ സ്വർണം എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പിറ്റത്തെ വർഷമല്ല പിറ്റത്തെ വർഷം വരെ അതായത് ഒരു കൊല്ലം ഒരു ഷൊ ചൊവ്വാൽ പതിനഞ്ചിന് ഇരുന്നൂറ് കൊല്ലം സ്വർണ്ണമായാലും പിറ്റത്തെ ചൊവ്വാൽ പതിനഞ്ച് വരെ എൻ്റെ അടുക്കിൽ ഇരുന്നൂറ് കിലോയിൽ കുറയാത്ത സ്വർണം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ജക്കാത്ത് കൊടുക്കണം അതാണ് യൗമി മിൽക്കിന് നിസാബ് സാബ് പൂർണ്ണമാകുന്ന ദിവസം മുതലാണ് ഒരു വർഷം കണക്കാക്കുക എന്ന് പറഞ്ഞത് വല മിങ്കമാലിഹി അത് പൂർത്തിയാവുന്നത് നിർബന്ധമാണ് ഫിൽഹൌലി കുല്ലിഹി എല്ലാ വർഷം മുഴുവനും അതായത് ഷവ്വാൽ പതിനഞ്ചിന് തുടങ്ങി പിന്നെ പിറ്റത്തെ റമദാനാവുമ്പോഴത്തേക്ക് ഇരുന്നൂറ് കിലോ സ്വർണ്ണമുള്ളത് ഒരു നൂറ്റി അൻപത് കിലോ ആയി പിന്നെയും ഷവ്വാൽ ഒന്നായപ്പോഴത്തിന് ഇരുന്നൂറ് കിലോ അങ്ങനെ പറ്റില്ല അപ്പം എപ്പോൾ മുതലാണോ ഇരുന്നൂറാവുന്നത് അത് മുതൽ ഒരു വർഷം പൂർത്തിയായാൽ മാത്രം എന്ത് ചെയ്താൽ മതി കൊടുത്താൽ മതി ഫലവനക്ക സന അൽഹൗല് ഹൗല് പൂർത്തിയാകുന്നതിനിടയ്ക്ക് കുറഞ്ഞുപോയി സുമ്മുല പിന്നീടത് പിന്നെയും പൂർത്തിയായി യാത്തബർദ അൽഹൌല് മിയോമി കമാലിഹിയ അപ്പം അതിൻ്റെ ഹൗല് നമ്മൾ എപ്പോൾ മുതലാണ് നോക്കുക നിസാബ് പൂർത്തിയായത് മുതൽ മാത്രമാണ് എന്തു ചെയ്യുക നോക്കുക മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അൽ അമുവാൽ ധനങ്ങൾ അല്ല തീ തെജിബു ഫിഹസിക്കാത്തു ക്കാത്ത് നിർബന്ധമാകുന്ന സമ്പത്തുകൾ ഏതൊക്കെയാണ് ഔജബൽ ഇസ്ലാമു ഇസ്ലാം നിർബന്ധമാക്കിയ ക്കാത്ത് ക്കാത്ത ഫിതഹബി സ്വർണത്തിൽ വൽഫുല്ല വെള്ളിയിൽ വസ്റുഅ കച്ചവട ധാന്യങ്ങളിൽ വ സിമാരി പഴങ്ങളിൽ വാറൂത് ഇത്തിചാറ കച്ചവട ചരക്കുകളിൽ വസവായിം കന്നുകാലികളിൽ വൽമാദിനിവർ റിക്കാസ് ആദിനാസ് എന്നൊക്കെ പറഞ്ഞാൽ ഖനി നമ്മൾ കുഴിച്ചു കിട്ടുന്ന എന്തെങ്കിലും നിധിക്കൊക്കെയാണ് മാദിനെന്ന് പറയാം ഇതോടുകൂടി നമ്മൾ നിർത്തുകയാണ് അടുത്തത് ലഹബ് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ജക്കാത്തനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് അത് നമുക്ക് അടുത്ത പാഠത്തിൽ നോക്കാം ഓക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം Okay, thank you.